പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന്റെ ആഴവും മഹത്വവും തിരിച്ചറിയാൻ ഞങ്ങൾ ചെന്നെത്തിയത് മേഴത്തൂർ ശ്രീ ഗംഗാധരൻ വൈദ്യരുടെ അടുത്താണ്. മേഴത്തൂർ ശ്രീ ചാത്തര നായർ സ്മാരക ചികിത്സാലയത്തിന്റെ സ്ഥാപകനും പ്രധാന വൈദ്യനുമായ അദ്ദേഹം വാർദ്ധക്യത്തിന്റെ ആവശ്യത്തിലും ഞങ്ങളുടെ മുന്നിൽ തന്നാൽ കഴിയും വിധം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം 4 മുതൽ 5 മണിക്കൂർ വീതം 2 ദിവസമായിട്ടായിരുന്നു അദ്ദേഹം ഞങ്ങളുമായി അറിവ് പങ്കിട്ടത്. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ കൊച്ചുവീട്ടിലെ ഒരു ചെറിയ കൺസൾട്ടേഷൻ മുറിയിൽ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവുമായി ഇരുത്തി. അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങളും ഞങ്ങൾക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് സാറിന്റെ 12 വർഷക്കാലം കൊണ്ട് പഠിച്ചെടുത്ത ശാസ്ത്രരഹസ്യങ്ങളും ചികിത്സാനുഭവങ്ങളും ഞങ്ങളുമായി പങ്കിട്ടു. പൊള്ളുന്ന ഉണ്ണികൾ എന്ന തലക്കെട്ടുമായി വാർത്തകളിൽ പ്രചരണം നേടിയ കഥയിലായിരുന്നു തുടക്കം. പിന്നീട് തന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ആയുർവേദത്തെയും ഇന്ന് ഈ കാലഘട്ടത്തിൽ ആയുർവേദ ശാസ്ത്രത്തിന്റെ പ്രാധാന്യവും എന്നാൽ സമകാലീന സാമൂഹ്യ വ്യവസ്ഥതയിൽ ഈ അമൂല്യ ശാസ്ത്രം പിന്തള്ളപ്പെടുമോ എന്ന ഉത്കണ്ഠയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ആയുർവേദ വൈദ്യവൃത്തിയിലേക്ക് വരുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭാര്യ മരിച്ചതിൽ പിന്നെ ഒരു കൊച്ചു വീട്ടിൽ ഒരു സഹായിയുമായാണ് ഇപ്പോൾ താമസം. തൊട്ടടുത്തു തന്നെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം 6 മുറികളോടുകൂടിയ ഒരു വാർഡും തരപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ഞായറാഴ്ചയും CNS ആയുർവേദ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ ഒരു OP ഉണ്ട്. ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ PK യശോധ ഞങ്ങളെ ഇൻപേഷ്യന്റ് വാർഡിലേക്ക് കൊണ്ടുപോയി. സെർബ്രൽ പാൽസി ബാധിച്ച കുട്ടികളും ത്വക്ക് രോഗം ബാധിച്ച കുട്ടികളും മറ്റും അവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം ഞങ്ങളുടെ കൂടെ ഫിസിയോതെറപ്പിസ്റ്റ് അരുൺ സാറും ഉണ്ടായിരുന്നു. വരും കാലഘട്ടത്തിൽ ആയുർവേദവും ഫിസിയോതെറപ്പിയും ബാലരോഗവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. 12 വർഷത്തിന്റെ ആയുർവേദ പഠനത്തിനൊപ്പം അദ്ദേഹം മന്ത്രവാദവും സംസ്കൃതവും പഠിച്ചിരുന്നു. ആരോഗ്യകൽപദ്രുമം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കുട്ടികളും മുതിർന്നവരുമടക്കം ധാരാളം രോഗികൾ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. കൊച്ചുകുട്ടികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അച്ഛനമ്മമാരുടെ ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യങ്ങളും അദ്ദേഹം ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന രീതിയും കാണേണ്ടു തന്നെയാണ്. പോകാൻ നേരം അദ്ദേഹത്തിന്റെ 80-ാം പിറന്നാൾ ദിന ആഘോഷത്തോടനുബന്ധിച്ച് നടക്കാനിരുന്ന സെമിനാറുകളും പിറന്നാൾ സദ്യയും ഞങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാനും അദ്ദേഹം മറന്നില്ല. ഞങ്ങളും തിരിച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ സമാവർത്തനത്തിന് സ്നേഹപൂർവ്വം ക്ഷണിച്ചിരുന്നു. തുടർന്ന് ദക്ഷിണയും നൽകി ആ വലിയ ബിഷക്വരന്റെ അനുഗ്രഹവും വാങ്ങി ഞങ്ങൾ മടങ്ങി.